ഹായ് ദോസ് നമസ്കാരം നമ്മുടെ അവതാർ നാട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്ത്രീയെ രതിയുടെ ആഴങ്ങളിലേക്ക് നയിക്കാൻ രതിമൂർച്ചയിലെത്തിക്കാൻ വിരൽ വിരുതുകൾ എങ്ങനെ ഇതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ ദോസ് നിങ്ങൾ ഈ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുവാൻ ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ് രതിയുടെ ആഴമേറിയ സുഖാനുഭവങ്ങളിലേക്ക് നയിക്കുന്നതിൽ പ്രഥമ സ്ഥാനമുണ്ട് കൈവിരലുകൾക്ക് കൈവിരലുകളാൽ സ്ത്രീയെ ഉത്തേജിതയാക്കുക മാത്രമല്ല രതിമൂർച്ചയിലേക്കും നയിക്കാവുന്നതാണ് യഥാർത്ഥത്തിൽ സ്ത്രീക്ക് പുരുഷൻ സ്വയംഭോഗം ചെയ്തു കൊടുക്കുകയാണ് വിരൽ പ്രയോഗത്തിലൂടെ യോനിയെ ക്രിസരിയെ ജി സ്പോട്ടിനെ പുരുഷൻ തൻ്റെ വിരലുകൾ കൊണ്ട് ഉത്തേജിപ്പിച്ച് സ്ത്രീയെ അനുഭൂതിയുടെ ചക്രവാളത്തിനപ്പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു അല്പം ശ്രദ്ധയോടെ വിരലുകളുടെ വിരുതുകൾ പ്രയോഗിച്ചാൽ ഒരിക്കലും മറക്കാത്ത ഒരു പുഞ്ചിരി അവളിൽ നിന്ന് കിട്ടും രതിയുടെ അടിസ്ഥാന കലകൾ ഒന്നൊന്നായി പ്രയോഗത്തിൽ വരുത്തുക കവിളിലൊരു ചുംബനം ചുണ്ടും കഴുത്തും ചുംബനങ്ങളാൽ നിറയ്ക്കുന്നതിനിടെ വിരലിൻ്റെ കുസൃതികളും ആരംഭിക്കാവുന്നതാണ് വസ്ത്രങ്ങൾ നീക്കും മുമ്പേ വിരലുകൊണ്ട് യോനി മുഖത്ത് ചില കുസൃതികൾ നടത്താം ദിഗംബരയാക്കും മുമ്പ് അധികം ബലം പ്രയോഗിക്കാതെ യോനി മുഖത്ത് വിരലമർത്തുന്നത് അവളിൽ ആസക്തിയുടെ ഉറവ് പൊട്ടിക്കും അല്പം നേരം കൂടെ വിരലുകൾ അവിടെ ചലിക്കട്ടെ കൈപ്പടം മാത്രം ഇനി ഉള്ളിൽ കടത്തി ഇതേ രീതി തുടരാം അടിയുടുപ്പിനുള്ളിലേക്ക് കൈപ്പടം അമർത്താൻ അവൾ അനുവദിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ സമ്മതം കിട്ടുന്നതുവരെ ആദ്യ രീതി തുടരണം വസ്ത്രത്തിനുള്ളിലൂടെ യോനിയിൽ വിരലൊഴിയുമ്പോൾ ചെയ്യുന്നത് യഥാസ്ഥാനത്ത് തന്നെയാണെന്ന് തീർച്ചപ്പെടുത്തണം വിരലിൻ്റെ സ്പർശനം എത്തേണ്ടത് ക്രിസരിയിലാണ് അവിടെയാണ് അവൾ വികാരം അണകെട്ടി നിർത്തിയിരിക്കുന്നത് വിരലുകൊണ്ട് അമർത്തി ഉരസിയാൽ ആ തടയണ പൊട്ടും കിടക്കയിലേക്ക് ആഞ്ഞടിക്കുന്ന ഉഗ്രശേഷിയുള്ള ആസക്തിയുടെ ചുഴലിക്കാറ്റിനെ അവൾ ആവാഹിച്ചു വെച്ചിരിക്കുന്നതും അവിടെയാണ് അധിക സമയം കളയാതെ അടിയുടുപ്പിന്റെ മറവിൽ വിരലുകൾ ആ തടയണയിലെത്തണം പരസ്പരം ശരീരം നന്നായി മനസ്സിലാക്കി രതിയിലേർപ്പെടുന്നവരാണ് ശരിയായ വീഴ്ച ആസ്വദിക്കുന്നത് എവിടെ തൊട്ടാൽ എവിടെ തഴുകിയാൽ എവിടെ അമർത്തിയാൽ പങ്കാളിയുടെ ചോരയ്ക്ക് ചൂടുപിടിക്കുമെന്ന് ഇരുവർക്കും തിട്ടമുണ്ടാകണം അനുഭൂതി നൽകുന്നവർക്കാണ് മന്മഥകരയിൽ സ്ത്രീകളെ തളച്ചിടാൻ സാധിക്കുന്നത് ചുംബനവും സ്ഥലങ്ങളെ തഴുകലുമൊക്കെ ഇതേ സമയം നടക്കുന്നതുകൊണ്ട് അവളിൽ ലൈംഗിക വികാരം ക്രമാനുഗതമായി ഉയരും യോനി മുഖത്ത് പടരുന്ന നനവിൽ നിന്നും മന്മഥവിദ്യയുടെ ഉസ്താദുമാർ ഇക്കാര്യം മനസ്സിലാക്കും യോനി മുഖം നന്നായി നനഞ്ഞു കഴിഞ്ഞ ശേഷമാണ് വിരലുകൾ യഥാർത്ഥ വിരുത് പ്രയോഗിക്കേണ്ടത് ക്രിസരിയിലേത് മൃദുലമായ ചർമ്മമാണ് അതിനാൽ ഏറ്റവും ശ്രദ്ധയോടെ വേണം അവിടെ വിരലുകൾ പ്രയോഗിക്കേണ്ടത് നനവ് പടരും വരെ ക്ഷമിക്കാൻ അവൾക്കും നിങ്ങൾക്കും വിരലുകൾക്കും കഴിയുന്നില്ലെങ്കിൽ കെവൈ ആസ്ട്രോഗ്ലൈഡ് പോലുള്ള ജെല്ലുകൾ ഉപയോഗിക്കാവുന്നതാണ് ഉമിനീരും ഉപയോഗിക്കാവുന്നതാണ് കെവൈ ജെല്ലിയാണ് കൂടുതലായി ഉപയോഗിക്കപ്പെടുന്നത് ഇത്രയും കാര്യങ്ങൾ നടന്നു കഴിയുന്നതിനിടെ വസ്ത്രങ്ങൾ ദേഹത്തു നിന്ന് പോയി മറിഞ്ഞിരിക്കും സ്വന്തം നിലയിലോ ജെല്ലിയുടെ സഹായത്താലോ വേണ്ടത്ര നനവ് പടർന്നെങ്കിൽ ഇനി വിരൽ പ്രയോഗത്തിൽ മാത്രമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാം ഇരുവർക്കും സൗകര്യപ്രദമായ ഒരു പൊസിഷൻ സ്വീകരിക്കുകയാണ് ആദ്യ വഴി വശമുള്ള കൈയുടെ വിരലുകൾ അയാസരഹിതമായി ചലിപ്പിക്കാൻ പറ്റുന്ന നില സാഹചര്യവും സൗകര്യവും ഒപ്പിച്ച് ഒരെണ്ണം തിരഞ്ഞെടുക്കണം സംഗതി തുടങ്ങുന്നതിന് മുമ്പ് വിരലുകൊണ്ട് യോനിമുഖത്തെ നനവിന്റെ നില അറിയണം നന്നായി നനഞ്ഞിട്ടില്ലെങ്കിൽ അല്പം കൂടി ജെല്ലി പുരട്ടേണ്ടി വരും ക്രിസരിയിൽ വിരല് ചേർത്ത് മുകളിലേക്കും താഴേക്കും ഒഴിയുമ്പോൾ നനവിന്റെ അളവ് അറിയാൻ കഴിയും ക്രിസരിയിൽ തന്നെ വിരല് തൊടുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത് വിരൽ വിരുതിന്റെ ആദ്യ കളിക്കളം ഇവിടെയാണ് ഏവരും ആദ്യം ഈ പ്രധാന ഭാഗത്ത് തന്നെയാകും കൈകൊണ്ട് ചെന്ന് വെക്കുന്നത് മനുഷ്യൻ ജന്മന അങ്ങനെ തന്നെയാണ് വളരെ പതിയെയാണ് ക്രിസരിയെ വിരലുകൊണ്ട് ഉരസി തുടങ്ങേണ്ടത് മുന്നോട്ടും പിന്നോട്ടും വശങ്ങളിലേക്കും വിരൽ സഞ്ചരിക്കണം വിരലിന്റെ അഗ്രം യോനി നാളത്തിലേക്ക് ചൂണ്ടുന്ന വിധത്തിലായിരിക്കണം സഞ്ചാരം ഇടയ്ക്കിടെ നടുവിരൽ യോനിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്ന തരത്തിലൊരു പ്രലോഭനവും ആകാവുന്നതാണ് യോനി കവാടത്തിൽ ഇടയ്ക്കിടെ ഒരു സ്പർശനം അല്പം ആഴത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്നൊരു തോന്നിപ്പിക്കൽ കവളിലും ചുണ്ടിലും മാറിലും ഒന്നും ചുംബിക്കാൻ മറക്കരുത് വികാരവിവശമായ ചുംബനങ്ങൾ അമർന്നു പതിക്കുന്നത് അവളെ രതിമൂർച്ചയിലേക്കാണ് നയിക്കുന്നത് ഇടയ്ക്കിടെ വിരലുകൾ യോനി തലങ്ങളിലൂടെയും ഓടിക്കളിക്കണം നന്നായി അവൾ അത് ആസ്വദിക്കുന്നുണ്ടെന്ന് മുഖം വിളിച്ചു പറയും ഏതാനും മിനിറ്റ് നേരത്തേക്ക് ക്രിസരിയിലും യോനി തലങ്ങളിലുമായുള്ള ഉരസൽ തുടരണം പിന്നീട് യോനി നാളത്തിലേക്ക് വിരൽ പ്രവേശിപ്പിക്കാം ശക്തിയോടെ വിരൽ തള്ളിക്കയറ്റുകയല്ല വേണ്ടത് യോനി മുഖത്തെ വഴുവഴുപ്പിൽ വിരൽ അകത്തേക്ക് വഴുതി കയറുകയാണ് വേണ്ടത് യോനിക്കുള്ളിൽ പ്രവേശിക്കുന്ന വിരൽ ഭാഗം അത്രയും നന്നായി നനഞ്ഞു കുതിർന്നിരിക്കണം കുറേ നേരം വിരൽ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കുന്നത് അവൾക്ക് സുഖം നൽകും ക്രിസരിയിൽ വിരൽ കൊണ്ട് അമർത്തുമ്പോൾ ചെറിയ മുഴ പോലുള്ള ഭാഗം അവിടെ അമർത്തി വിരൽ നീക്കിയാൽ അനുഭൂതി പലമടങ്ങായി വർദ്ധിക്കും സ്ത്രീകൾക്ക് ഏറ്റവും വികാരാവേശം ഉണ്ടാകുന്ന ഭാഗം ഇവിടെയാണ് അതാണ് യഥാർത്ഥത്തിൽ ക്രിസരി സ്ത്രീ ശരീരത്തിൽ പടരുന്ന വികാരത്തിന്റെ അലകളെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് ഇവിടുത്തെ പ്രയോഗം കൊണ്ട് തന്നെ അവളെ രതിമൂർച്ചയിൽ എത്തിക്കാൻ കഴിയും ശ്രദ്ധാപൂർവമായ നിരീക്ഷണം വേണം ഒപ്പം ക്ഷമയും
ഇനി ഈ പ്രയോഗങ്ങളുടെ രതിമൂർച്ചയിൽ എത്തിക്കാൻ കഴിഞ്ഞില്ലെന്ന് കരുതി വിഷമിക്കേണ്ടതില്ല. അതിന് വേറെ വഴിയുണ്ട്. വിരലുകൊണ്ട് തന്നെ യോനിക്കുള്ളിൽ വിരൽ പ്രയോഗം കാര്യമായി നടത്തുന്നത് അവളിൽ നിന്നുള്ള ഗ്രീൻ സിഗ്നലിന് ശേഷം മതി. ക്രിസരിയിൽ അമർത്തിയുള്ള ഉരസൽ കുറച്ചുനേരം കൂടി അവൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും നിഷേധിക്കരുത്. രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വിരൽ മടക്കു വരെ യോനിക്കുള്ളിൽ പ്രവേശിപ്പിക്കുക. ഉൾഭാഗം വരേണ്ടതായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിരൽ പിൻവലിക്കുകയും കുറച്ച് ജെല്ലി പുരട്ടി വീണ്ടും പ്രവേശിപ്പിക്കുകയും വേണം. എത്ര വിരൽ പ്രവേശിപ്പിക്കണമെന്ന തീരുമാനം അവൾക്ക് വിട്ടുകൊടുക്കുക. സാധാരണ നിലയിൽ ചൂണ്ടുവിരലും നടുവിരലും ഒരുമിച്ച് കടത്താവുന്നതാണ്. യോനിക്കുള്ളിലെ വിരൽ ചലിക്കുന്നതിനനുസരിച്ച് തള്ളവിരൽ കൊണ്ട് ക്രിസരിയിൽ ഉരസുന്നത് ഒരു തന്ത്രമാണ്. അതിതീഷ്ണമായ ലൈംഗിക വികാരം അവളിൽ ഉണർത്തുക തന്നെ ചെയ്യും ഈ രീതി. വിരൽ കടത്തുന്നതിൻ്റെയും ഉരസലിൻ്റെയും ടൈമിംഗ് ആണ് ഈ തന്ത്രത്തെ അതിൻ്റെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോഴവൾ മലർന്നാവും കിടക്കുക. ഇനിയാണ് ജി സ്പോട്ട് തേടിയുള്ള യാത്ര വിരൽ കൊണ്ട് ആരംഭിക്കേണ്ടത്. യോനി ഭിത്തിയുടെ മുൻഭാഗത്തുള്ള ജി സ്പോട്ടിൽ സമ്മർദ്ദം ഏൽപ്പിക്കുക. വിരലുകൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിച്ചും വിരലിന്റെ അഗ്രം അമർത്തി ഉരസിയും ജി സ്പോട്ടിനെ ഉത്തേജിപ്പിക്കാവുന്നതാണ്. അതിതീഷ്ണമായ രതിമൂർച്ചയിലേക്കാണ് ജി സ്പോട്ടിലെ ഉരസൽ അവളെ എത്തിക്കുന്നത്. താളാത്മകമായ ഉരസൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അവളുടെ ശ്വാസഗതി കൂടുന്നത് കാണാവുന്നതാണ്. അവളുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകുന്നത് നിങ്ങൾക്ക് കാണാം. വികാരാവേശത്താൽ അവൾ മുരളുകയും ഒരുവേള കരയുകയും ചെയ്തേക്കാം. നിങ്ങളുടെ കൈകളിൽ മുറുകെ പിടിക്കുകയും തലമുടി പിടിച്ചു വലിക്കുകയും ഒരുപക്ഷെ ചെയ്തേക്കാം. ശ്രദ്ധിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരവസ്ഥയാണിത്. നിങ്ങളും ആവേശം കയറി വിരലിൻ്റെ ചലനത്തിന് വേഗതയോ ശക്തിയോ കൂട്ടരുത്. ഒരു നിശ്ചിത താളത്തിലുള്ള ചലനമാണ് രതിമൂർച്ചയിലേക്ക് നയിക്കുന്നത്. അതേ താളത്തിൽ സംഗതി പുരോഗമിക്കണം. വേഗത വർദ്ധിച്ചാൽ അവളുടെ ശ്രദ്ധ പതറുകയും രതിമൂർച്ചയെ തടയുകയും ചെയ്യും. ഇതേ അവസ്ഥയിൽ തിരിച്ചെത്തണമെങ്കിൽ പിന്നെ സമയം ഏറെ എടുക്കുകയും ചെയ്യും. രതിമൂർച്ചയുടെ ഉന്നതിയിലേക്കുള്ള അവളുടെ ആരോഹണം ആസ്വദിക്കുന്നതിലാണ് പുരുഷന്റെ മിടുക്ക്. 5 സെക്കൻഡ് മുതൽ ഏതാണ്ട് 1 മിനിറ്റ് വരെ എടുക്കുന്നതാണ് സ്ത്രീയുടെ രതിമൂർച്ച എന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഓരോരുത്തരിലും ഈ സമയം വ്യത്യാസപ്പെട്ടിരിക്കും. രതിമൂർച്ചയിൽ എത്തിയാൽ പെട്ടെന്ന് വിരൽ പിൻവലിക്കരുത്. അനുക്രമമായി ചലനത്തിന്റെ വേഗത കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. സഡൻ ബ്രേക്ക് ഒരിക്കലും പാടില്ല. ആഴമേറിയ ഒരു ചുംബനത്തോടെ സാവധാനം വിരൽ പിൻവലിക്കുക. ചുണ്ടുകളെ ചുംബനത്തിൽ നിന്ന് അടർത്തി ഇനി അവളെ ഒന്ന് നോക്കൂ. സംതൃപ്തിയുടെ 1 കോടി നക്ഷത്രങ്ങൾ ജ്വലിക്കുന്ന ഒരു മുഖം നിങ്ങൾക്ക് കാണാവുന്നതാണ്. ആ ജ്വലനത്തിന്റെ വികാര വായ്പിലാണ് കിടപ്പറയുടെ സായൂജ്യം. ഏത് ആൺകുട്ടിക്കും അഭിമാനം തോന്നുന്ന ഒരു പുഞ്ചിരി അവളുടെ മുഖത്തുണ്ടാവും. വിരൽ വിരുത് കുറേ നേരം പ്രയോഗിച്ചിട്ടും ആശിച്ച ഫലം കിട്ടുന്നില്ലെങ്കിൽ നിരാശരാവുകയല്ല വേണ്ടത്. മണിക്കൂറുകളോളം വിരൽ കൊണ്ട് ഉരസാനം നിൽക്കേണ്ട. ഏറെ നേരം ഉരസിയാൽ ക്രിസരിയിലെ ചർമ്മത്തിന് കേടുവരികയും രതിമൂർച്ചയ്ക്ക് പകരം അവൾക്ക് മൂർച്ചയുള്ള വേദന ലഭിക്കുകയായിരിക്കും ഫലം. അതിരുകടന്ന ഉത്തേജനം നന്നല്ല. ക്രിസരി ഉത്തേജനത്തിന് താൽക്കാലികമായ ഒരു ഇടവേള നൽകുക. അവളുടെ ശരീരത്തിൽ നിങ്ങളുടെ സ്പർശനം കൊതിക്കുന്ന ഭാഗങ്ങൾ വേറെയുമുണ്ട്. യോനിയുടെ പരിസരത്ത് ശ്രദ്ധയൂന്നി ആലിംഗന ചുംബനാദികൾ കൊണ്ട് അവളെ ചൂട് പിടിപ്പിച്ചെടുക്കാവുന്നതേയുള്ളൂ. വിരലിന്റെ വിരുതുകൾ കൊണ്ട് രതിമൂർച്ചയുടെ വലക്കെണ്ണി നെയ്തെടുക്കാമെന്ന് ഇതോടെ ബോധ്യമായല്ലോ. ഇത്തിരി പോന്ന കുഞ്ഞൻ വിരലിന്റെ തുമ്പിലുമുണ്ട് വികാരത്തിന്റെ ഉറവുകൾ. വേണ്ട വിധം അത് പ്രയോഗിച്ചാൽ അനുഭൂതിയുടെ വെള്ളച്ചാട്ടം തന്നെ ആർക്കും സൃഷ്ടിക്കാവുന്നതാണ്. വേണ്ടത് അല്പം ക്ഷമയും ഇത്തിരി ശ്രദ്ധയും. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകുമെന്ന് കരുതുന്നു. അടുത്ത സെഷൻ വരെയും ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.